ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ആശാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ക്യാബേജ് ലീഫ് തോരനാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, ക്യാബേജ് ലീഫ് നന്നായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്, പച്ചമുളക് 3 എണ്ണം, സവോള 1 സവോള കൊത്തി അരിഞ്ഞേക്കുന്നത്, കടുക്, ഉണക്കത്തേങ്ങയുടെ പൊടി, ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂൺ, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന് നോക്കാം. പാത്രം ചൂടായപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നന്നായിട്ട് വഴങ്ങുന്ന മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇടണം. നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് നമുക്ക് സവോള ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പൊടി ഇടാം. 1/2 കപ്പ് തേങ്ങാപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. പച്ച തേങ്ങ പിരിഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നന്നായിട്ട് വഴന്നു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജ് ലീഫ് ഇടാം. നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്ത ഇലയായതുകൊണ്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തൊരു നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. 20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. രുചികരമായ ക്യാബേജ് ഇല തോരനിപ്പം റെഡിയായി കഴിഞ്ഞു.